ചാച്ചാ ആ മേരിക്കുഞ്ഞോ നേരത്തെ ആണല്ലോ ഇന്ന് രണ്ടുപേരും ചേട്ടനെന്തേ ചേട്ടൻ വീട്ടിൽ നിന്ന് വായിക്കാ അപ്പച്ചാ എന്താ ചാച്ചാ പണി കഴിയാറായോ ഇന്നുകൊണ്ട് തീരുന്നു തോന്നല്ല അലീസ് നാളെ കൊണ്ട് തീർക്കാം എന്നാ വാ കാപ്പി കുടിച്ചിട്ട് ബാക്കി പണിയാ ആവാ മേരിക്കുഞ്ഞ് പള്ളിയിൽ നിന്ന് വന്നോ എനിക്കൊരു സന്തോഷ വാർത്തയുണ്ട് നിന്റെ പരീക്ഷയുടെ ഫലം വന്നു ഞാൻ പ്രതീക്ഷിച്ച പോലെ നല്ല മാർക്കുണ്ട് അപ്പച്ചാ മേരിക്കുഞ്ഞ് ഒരു കൂട്ടുകാരി മാത്രമേ ജയിച്ചുള്ളൂ ചെറിയ പണികളൊക്കെ ആയിരുന്നു ബൈ ഇരിക്കാം ഇരിക്കാനൊന്നും നേരമില്ല ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ എന്ത് കാര്യം ഞാനിത് വീട്ടിൽ പറയും നീയും പറയണം ആ ശരി ഞാനിന്ന് പറയാം എന്നാ ശരി ഞാൻ പോവാ ഞാൻ സിസിലിയോടൊപ്പം അടുത്തി പോകാൻ തീരുമാനിച്ചു ക്ലാരമഠത്തില് മോളെ മേരിക്കുഞ്ഞ ഇത്രയും വലിയ തീരുമാനം ഒറ്റയ്ക്കാണോ എടുക്കുന്നത് ഈ ചാച്ചിന്റെ തീരുമാനത്തിന് വിട്ടുകൊടുക്ക ചാച്ചിനെതിരൊന്നും പറയില്ലെന്ന് എനിക്കറിയാലോ അപ്പൊ നീ പോയി എന്നെ ആരും നോക്കൂ ആനയും തെരേസയും എല്ലാം അമ്മച്ചീനെ നോക്കാനുണ്ടല്ലോ അവർ വളരുകയല്ലേ അവർ അമ്മച്ചിയുടെ കാര്യം നോക്കും അമ്മച്ചി വിഷമിക്കരുതെന്ന് ഞാൻ അപേക്ഷിക്കുന്നു നീ തീരുമാനം എടുക്കാൻ പണ്ടേ മിടിക്കുക ഇനി ഞാൻ നിന്നോടൊന്നും പറയുന്നില്ല അവളെ പറ്റി ആലോചിക്കുമ്പോ എനിക്ക് ഒരുപാട് അഭിമാനം തോന്നുന്നു നീ ചേച്ചിയെ കണ്ടു പഠിക്കണം കേട്ടോ
മേരിക്കുഞ്ഞെ നീ നന്നായി പഠിച്ചു നല്ല മാർക്ക് വാങ്ങിച്ചു നിന്നെ പറ്റി ആലോചിക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു എന്താ നിന്റെ ഭാവി പരിപാടി കേട്ടോ അവള് പറയണ നമുക്ക് മടത്തി പോണം നാ ചാച്ചാ ഞാൻ മടത്തി പോകാൻ തീരുമാനിച്ചു മേരിക്കുഞ്ഞെ അതൊക്കെ കുറച്ചുകൂടി പഠിച്ച് പക്വതയൊക്കെ എത്തിയിട്ടാവാം ഇപ്പൊ ഞാൻ പറയുന്നത് കേട്ട് ഞാൻ കൊറേ പറഞ്ഞു നോക്കിയതാ അവള് കേൾക്കുന്നില്ലാന്നേ അവളെ വിടണ്ട അപ്പച്ച ചേച്ചിയെ വിടണ്ട അപ്പച്ച ചേച്ചി മടത്തി പോകണ്ട ചേച്ചി ചാച്ച എനിക്ക് ഈശോയ്ക്ക് വേണ്ടി വേല ചെയ്യണം എനിക്കിനി പഠിക്കൊന്നും വേണ്ട എടാ പാപ്പച്ച ആനീസെ പിള്ളേരെ മേരിക്കുഞ്ഞൊരു നല്ല കാര്യത്തിനല്ലേ പോകുന്നത് അതിന് നിങ്ങൾ എതിർക്കുന്ന എന്തിനാ എത്രയോ പേര് അവരുടെ മക്കള് അച്ഛനോ കന്യാസ്ത്രക്കോ ആവാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാ ഇതുവല്ലോ നടക്കാറുണ്ടോ ഇല്ല ദേവിളി എന്നൊക്കെ ഉള്ളത് ദൈവത്തിന് നിശ്ചയം അത് ആരും കൊതിച്ചാ കിട്ടുന്ന ഒന്നല്ല നിന്റെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ ഞാനായിട്ട് എതിര് പറയുന്നില്ല പ്രേക്ഷിത തീഷ്ണതയോടെ ക്രിസ്തുവിനെ സ്വീകരിച്ച് താൻ കണ്ടുമുട്ടിയവർക്കെല്ലാം താനറിഞ്ഞ ക്രിസ്തുവിനെ പകർന്നു നൽകി കേരളത്തിനും പുറത്ത് തൻ്റെ പ്രേക്ഷിത പ്രവർത്തനം വ്യാപിപ്പിച്ച് അവിടെയും എല്ലാവരിലും ക്രിസ്തുവിൻ്റെ മുഖം മാത്രം ദർശിച്ച് അവസാനം ഒരു കടാരയ്ക്ക് മുൻപിൽ തൻ്റെ ജീവിതമില്ലാതായപ്പോൾ പോലും ക്രിസ്തുവിന് വേണ്ടി സ്വന്തം ജീവിതം സമർപ്പിച്ച ആ റാണി നമുക്ക് തീർച്ചയായും വെല്ലുവിളിയാണ് സ്വർഗത്തിലെ മനോഹര പുഷ്പമായ വാഴ്ത്തപ്പെട്ട റാണി മരിയയുടെ ജീവിതം പ്രചോദനമാകട്ടെ അനേകം വിശുദ്ധാത്മാക്കൾ ജനിക്കട്ടെ